അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ കെ രാജൻ അങ്ങയുടെ 3B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടുകൂടി ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ നിയമസഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന 2ാം വകുപ്പ്. ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൻ ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. പി കെ ബഷീർ നോട്ട് ഇൻ ദ സീറ്റ്. എം എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ വി ടി ബൽറാം നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എം ഉമ്മർ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ സുരേഷ് കുറുപ്പ് മൂവ് ചെയ്യുന്നുണ്ടോ? നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ വി ഡി സതീശൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എ എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ എൻ എ നെല്ലിക്കുന്ന് നോട്ട് ഇൻ ദ സീറ്റ്. റോജി എം ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ടി വി രാജേഷ് മൂവ് ചെയ്യുന്നു. ശ്രീ സി മമ്മൂട്ടി നോട്ട് ഇൻ ദ സീറ്റ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്. എൽദോസ് പി കുന്നപ്പള്ളി നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ മുരളീധരൻ നോട്ട് ഇൻ ദ സീറ്റ്. എ ഐ സി ബാലകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ എം ഷാജി നോട്ട് ഇൻ ദ സീറ്റ്. ഹൈബി ഇടൻ നോട്ട് ഇൻ ദ സീറ്റ്. പി ടി തോമസ് നോട്ട് ഇൻ ദ സീറ്റ്. അടൂർ പ്രകാശ് നോട്ട് ഇൻ ദ സീറ്റ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ ശബരിനാഥൻ നോട്ട് ഇൻ ദ സീ. ശ്രീ വി കെ ഇബ്രാഹിം കുഞ്ഞ് നോട്ട് ഇൻ ദ സീറ്റ്. മുഹമ്മദ് ഹുസൈൻ മുഹമ്മദ് ഹുസൈൻ യെസ് മൂവ് ചെയ്യുന്നു. ശ്രീ എം സ്വരാജ് മൂവ് ചെയ്യുന്നു. അനിൽ ഷാഫി പറമ്പിൽ നോട്ട് ഇൻ ദ സീറ്റ്. അനിൽ അക്കര നോട്ട് ഇൻ ദ സീറ്റ്. കെ സി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. വി എസ് ശിവകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. അൻവർ സാദത്ത് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മന്ത്രി സർ, ഇതിലെ 2ാം വകുപ്പിലെ 202(2)(hൽ) എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് എന്ന വാക്കുകൾ ഒഴിവാക്കുക എന്ന ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യണം. ഒഫീഷ്യൽ ഭേദഗതി സ്വീകരിച്ചിരിക്കുന്നു. അതെ, അത് സ്വീകരിക്കാവുന്നതായിരുന്നു. അത് ഇവിടെ മൂവ് ചെയ്യാത്തതാണ് എന്ന് കരുതി. അത് തന്നെയാണോ മൂസിൻ മൂവ് ചെയ്തത്? സെയിം ആണോ? സെയിം അല്ല, അത് അതല്ല ഇത് അതല്ല മൂസിൻ്റെ അതല്ല ഇത്. ആ അതെ അതെ, അത് സ്വീകരിക്കും. അതെ അതല്ല ഇത്, ഇത് വേറെ വ്യത്യസ്തമാണ് സർ. അതുപോലെ സർ, അതുപോലെ 249 സർ, 249 ഗണ്ണൻ 2(6)ൽ ആളുകൾക്ക് വേണ്ടി എന്നത് വിദ്യാർത്ഥികൾക്ക് എന്ന ഭേദഗതി സ്വീകരിക്കാവുന്നതാണ് സർ. മൂവ് ചെയ്യുന്നു സർ. ഒഫീഷ്യൽ ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു സർ. മറ്റു ഭേദഗതികൾ തള്ളിയിരിക്കുന്നു. ഇനി 2ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 2ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് ശ്രീ മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ആർ രാജേഷ് മൂവ് ചെയ്തിരിക്കുന്നു. ശ്രീ ടി വി രാജേഷ് മൂവ് ചെയ്തിരിക്കുന്നു. ശ്രീ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. എ കെ ശശീന്ദ്രൻ നോട്ട് ഇൻ ദ എ കെ ശശീന്ദ്രൻ
Move ചെയ്തിരിക്കുന്നു ശ്രീ എം ഉമ്മർ നോട്ട് ഇൻ ദ സീറ്റ് വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ് അബ്ദുൽ ഹമീദ് നോട്ട് അബ്ദുൽ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ് കെ എം ഷാജി നോട്ട് ഇൻ ദ സീറ്റ് കെ സുരേഷ് കുറുപ്പ് നോട്ട് ഇൻ ദ സീറ്റ് മോൻ ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ഐ സി ബാലകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ് സണ്ണി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ് ശ്രീ പി ടി തോമസ് നോട്ട് ഇൻ ദ സീറ്റ് എൽദോസ് Not in the seat. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ 278 നമ്പർ വേദശ്രീ എ കെ ശശീന്ദ്രൻ അവതരിപ്പിച്ചുള്ള ഭേദഗതി സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ സർ ശ്രീ സുരേഷ് കുറുപ്പിന്റെ 304 അത് അവതരിപ്പിച്ചില്ല അല്ലേ? അതെ, അവതരിപ്പിച്ചിട്ടില്ല സർ. കുഴപ്പമില്ല, അത് ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് അംഗീകരിക്കാവുന്നത് സർ. എ കെ ശശീന്ദ്രന്റെ 278 അംഗീകരിച്ചിരിക്കുന്നു. 304 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഔദ്യോഗികമായി മൂവ് ചെയ്തു, അതും അംഗീകരിച്ചിരിക്കുന്നു. സർ 319 ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യാണ് സർ. 300 അംഗീകരിച്ചിരിക്കുന്നു, അതേ പറഞ്ഞു. അതല്ല, 278 ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു. 304 ഒഫീഷ്യൽ ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു. 319 അടുത്തത് 319 സർ, അത് ഒഫീഷ്യൽ ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. 320 സുരേഷ് കുറുപ്പിന്റെ 320 സാർ 320 അല്ല സർ, 312 സുരേഷ് കുറുപ്പിന്റെ 304 312 312 ഒഫീഷ്യൽ ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതി മറ്റു ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ, മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. നാലാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ ഷാഫി പറമ്പിൽ നോട്ട് ഇൻ ദ സീറ്റ്, ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്, എം ഉമ്മർ നോട്ട് ഇൻ ദ സീറ്റ്, സി മമ്മൂട്ടി നോട്ട് ഇൻ ദ സീറ്റ്, അനിൽ അക്കര നോട്ട് ഇൻ ദ സീറ്റ്, മോൻ ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്, അബ്ദുൽ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ്, വി ടി ബൽറാം നോട്ട് ഇൻ ദ സീറ്റ്, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്, എൻ എ നെല്ലിക്കുന്ന് നോട്ട് ഇൻ ദ സീറ്റ്, വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്, ഉബൈദുള്ള നോട്ട് ഇൻ ദ സീറ്റ്, മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്, കെ സി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്, പാറക്കൽ അബ്ദുള്ള നോട്ട് ഇൻ ദ സീറ്റ്, വി എസ് ശിവകുമാർ നോട്ട് ഇൻ ദ സീറ്റ്, റോജി എം ജോൺ നോട്ട് ഇൻ ദ സീറ്റ്, ടി വി രാജേഷ് മൂവ് ചെയ്തിരിക്കുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ 368 ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു, മറ്റ് ഭേദഗതികൾ അംഗീകരിക്കുന്നില്ല. 368 ഔദ്യോഗിക ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ, നാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കും. അഞ്ചാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ എം ഉമ്മർ നോട്ട് ഇൻ ദ സീറ്റ്, ടി വി ഇബ്രാഹിം നോട്ട് ഇൻ ദ സീറ്റ്, എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്, അൻവർ സാദത്ത് നോട്ട് ഇൻ ദ സീറ്റ്, മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്, വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്, പി ടി തോമസ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, ഇതിലെ 371 എം ഉമ്മർ ഉണ്ട്, അത് ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യാണ്. എം ഉമ്മർ അവതരിപ്പിച്ച ഉമ്മർ മൂവ് ചെയ്ത് ഉമ്മർ നിർദ്ദേശിച്ചത്. 371 ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്യുന്നു, അത് അംഗീകരിച്ചു. 378 ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യാണ്, കോറം 4 ആയിരിക്കണമെന്നുണ്ട്. 378 ഔദ്യോഗിക ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു.
മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ അഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ആറാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ ജെയിംസ് മാത്യു എസ് മൂവിയിരിക്കുന്നു. മഞ്ഞളാംകുടി അലി നോട്ട് ഇൻ ദ സീറ്റ്. ടി വി രാജേഷ് എസ് മൂവിയിരിക്കുന്നു. വി പി രാജേന്ദ്രൻ വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്. കെ സുരേഷ് കുറുപ്പ് നോട്ട് ഇൻ ദ സീറ്റ്. എ പി അനിൽകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. എം ഉമ്മർ നോട്ട് ഇൻ ദ സീറ്റ്. അബ്ദുൽ ഹമീദ് പി നോട്ട് ഇൻ ദ സീറ്റ്. എൽദോസ് നോട്ട് ഇൻ ദ സീറ്റ്. ഡോക്ടർ എം കെ മുനീർ നോട്ട് ഇൻ ദ സീറ്റ്. കെ സി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. കെ മുരളീധരൻ നോട്ട് ഇൻ ദ സീറ്റ്. എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. പി കെ ബഷീർ നോട്ട് ഇൻ ദ സീറ്റ്. ഐ സി ബാലകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, ആറാം വകുപ്പിൽ ശ്രീ ജെയിംസ് മാത്യുവിന്റെ 382 നമ്പർ ഭേദഗതി അംഗീകരിക്കാവുന്നതാണ്. മൂവ് ചെയ്താണ് അത് അംഗീകരിക്കാവുന്നതാണ് സർ. 389 നമ്പർ ഭേദഗതി 388 തുല്യമായതിനാൽ അവതരിപ്പിക്കേണ്ടതില്ല. എന്നിരുന്നാലും ഭേദഗതി നൽകിയ മുഹമ്മദ് ഹുസൈനും സംസാരിക്കാം പറയാം. 389 388 ഇതിലൊരു വാക്കിലെ വ്യത്യാസമാണ്. അവതരിപ്പിച്ചോളൂ. സ്വകാര്യ എയ്ഡഡ് ആ ഞാൻ മൂവ് ചെയ്യുന്നു. അവതരിപ്പിച്ച് മൂവ് ചെയ്തു. സ്വകാര്യ എയ്ഡഡ് അല്ലെങ്കിൽ അൺ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനവുമായി കൂട്ടുചേർന്നുള്ള യാതൊരാൾക്കും എന്നുള്ളതിന് പകരം ബന്ധമുള്ള യാതൊരാൾക്കും എന്നാക്കിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അംഗീകരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ആറാം വകുപ്പില് ഈ 382 ജെയിംസ് മാത്യുവിന്റെ ഭേദഗതിയാണ് അംഗീകരിക്കുന്നത്. പിന്നെ 403 ശ്രീ എം ഉമ്മറിന്റെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യാണ് സർ. മറ്റ് ഭേദഗതികൾ അംഗീകരിക്കുന്നില്ല സർ. 403 ഇല്ലല്ലോ. 401 വരെ അല്ലേ ഉള്ളൂ. 403 382 403 ഒഫീഷ്യൽ ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. അതെ, ജെയിംസ് മാത്യുവിന്റെ ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു. 403 ഒഫീഷ്യൽ ഭേദഗതിയായി അംഗീകരിച്ചു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ആറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഏഴാം വകുപ്പ് ശ്രീ മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്. ടി വി രാജേഷ് മൂവിയിരിക്കുന്നു. അബ്ദുൽ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ്. എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. വി കെ ഇബ്രാഹിം കുഞ്ഞ് നോട്ട് ഇൻ ദ സീറ്റ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്. ശബരിനാഥ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, അതിൽ ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഏഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. എട്ടാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 416 ബഹുമാനപ്പെട്ട സാർ, ഈ 416 ഒഫീഷ്യൽ അമെൻമെന്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. എയ്ഡിറ്റ് അല്ലെങ്കിൽ അൺ എയ്ഡിറ്റ് എന്നീ വാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് മൂവ് ചെയ്യാണ് സർ. ശ്രീ ജെയിംസ് മാത്യു മൂവ് ചെയ്തിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്. മുഹമ്മദ് ഹുസൈൻ മൂവ് ചെയ്തിരിക്കുന്നു. അടൂർ പ്രകാശ് നോട്ട് ഇൻ ദ സീറ്റ്. മഞ്ഞളാംകുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. പി ടി തോമസ് നോട്ട് ഇൻ ദ സീറ്റ്. സണ്ണി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. എ കെ ശശീന്ദ്രൻ എസ്. ഷാഫി പറമ്പിൽ നോട്ട് ഇൻ ദ സീറ്റ്. വി ഡി സതീശൻ നോട്ട് ഇൻ ദ സീറ്റ്. അനിൽ അക്കര നോട്ട് ഇൻ ദ സീറ്റ്. വി ടി ബൽറാം
not in the seat K. Suresh Kurup, not in the seat V. P. Sajindran, not in the seat Sri V. S. Shivakumar, not in the seat T. V. Rajesh, move here, you know, Professor U. Arunan, move here, you know, K. M. Shaji, not in the seat K. U. Arunan. Abdul Hamid, not in the seat. Anwar Sadat, not in the seat. P.K. Abrab, not in the seat. Haibi Eden, not in the seat. Yam Umar, not in the seat. Sri Mohan Joseph, not in the seat. Roji M. John, not in the seat. Sri P.K. Bashir, not in the seat. Sri M. Naushad, not in the seat. Sri C. Mammootty, not in the seat. Sri A. Pradeep Kumar, not in the seat. Bohuman Petta Minister. Sir, the lay 417, James Mathew in the Pedagogy Sigari Kavan answer. 417. Sir, yes. 424. Manjalam Guri Elide, Abedagadi, Audiodi Abedagadi, movie. Sir, Manjalam Guri Elide, Audiodi Gamai to movie. Yes. Sir, Professor K. U. Arunan. Ranamash the Nanu Tambataram Vedagadi. Movie though. Movie. Yes, the audio the Vedagadi movie answer. No. Sir, the official amendment at movie. Yes. Sir, high be it and the Nanu Tiarbatrend. That's the movie. 1 minute. Yes. Sir, the P.T. Thomas is the official movie. Sir, the movie is the movie. Sir, the movie is the movie. Manjalanguri Ali is the Mohammed Mohsin, whether the movie is the law? Sir, Mohammed Mohsin, the Nanuti Tonuti on the Sigiri Governor, sir. Otherwise, AK Shashin, the Nanuti, one minute, minute. One minute. Mohsin Ganyal Mohsin Ganyal Sri AK Shashindra Anuti Nal Sigari Kavan Yes Anuti Panar Official Bahumana Petta Minister of the Pitch Official Movement Angirikinu James Matthew, 417, Angirikinu, Nanuti Tonutana, Muhammad Hussein, Muhammad Hussein, Osra, Adripicha, Beda the Angirikinu, Manjalanguri, Ali Adripicha, Nanuti Tumba, official Beda the Ai Angirikinu, Nanuti Arvati Ar, official Beda the Angirikinu. Anuti Nale, AK Shashindran in the Bedagadi, Angirikino Nanuti Ambatiare, a Professor K.U. Arananda official, Bedagadi, Angirikino Nanuti Arvatrande, official Bedagadi, Angirikino. Matu Bedagadil. Tali, you know, any Vedagadi
ചെയ്ത പ്രകാരം ഉള്ള എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ എട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒൻപതാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. നൌഷാദ് നോട്ട് ഇൻ ദ സീറ്റ്. എന്നെ നെല്ലിക്കുന്ന് നോട്ട് ഇൻ ദ സീറ്റ്. മഞ്ഞളാങ്കുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. വി ഡി സതീശൻ നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറ്റു ഭേദഗതികൾ അംഗീകരിക്കുന്നുണ്ട് സർ. 507 ഒഫീഷ്യൽ ഭേദഗതി അംഗീകരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള ഒൻപതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒൻപതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പത്താം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. പ്രദീപ് കുമാർ മഞ്ഞളാങ്കുഴി നോട്ട് ഇൻ ദ സീറ്റ്. മഞ്ഞളാങ്കുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. വി പി സജീന്ദ്രൻ നോട്ട് ഇൻ ദ സീറ്റ്. വി ഡി സതീശൻ നോട്ട് ഇൻ ദ സീറ്റ്. പി ഉബൈദുള്ള നോട്ട് ഇൻ ദ സീറ്റ്. ടി വി രാജേഷ് എസ് മൂവി ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, ഇതിലെ 513 മഞ്ഞളാങ്കുഴി അലിയുടെ ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. ഒഫീഷ്യൽ ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി പത്താം വകുപ്പ് ഭേദഗതി ചെയ്ത പ്രകാരം ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പത്താം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കും. പതിനൊന്നാം വകുപ്പ് ഇനി ഭേദഗതി ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ എം പ്രദീപ് കുമാർ നോട്ട് ഇൻ ദ സീറ്റ്. പാറയ്ക്കൽ അബ്ദുള്ള നോട്ട് ഇൻ ദ സീറ്റ്. കെ സി ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്. എ എം ആരിഫ് മൂവ് ചെയ്തിരിക്കുന്നു. കെ സുരേഷ് കുറുപ്പ് നോട്ട് ഇൻ ദ സീറ്റ്. എൻ ഷംസുദ്ദീൻ നോട്ട് ഇൻ ദ സീറ്റ്. മുഹമ്മദ് മുഹസിൻ നോട്ട് മൂവ് ചെയ്തിരിക്കുന്നു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നോട്ട് ഇൻ ദ സീറ്റ്. വി ഡി സതീശൻ നോട്ട് ഇൻ ദ സീറ്റ്. ആന്റണി ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. എ പി അനിൽകുമാർ നോട്ട് ഇൻ ദ സീറ്റ്. അബ്ദുൾ ഹമീദ് നോട്ട് ഇൻ ദ സീറ്റ്. കെ മുരളീധരൻ നോട്ട് ഇൻ ദ സീറ്റ്. ടി വി എബ്രാഹിം നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ, ഇതില് എ പ്രദീപ് കുമാറിന്റെ 520 നമ്പർ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. ശ്രീ എ എം ആരിഫിന്റെ ഭേദഗതി 528 അംഗീകരിച്ചിരിക്കുന്നു. പ്രദീപ് കുമാറിന്റെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായി അംഗീകരിച്ചിരിക്കുന്നു. 528 എ എം ആരിഫിന്റെ ഭേദഗതി അംഗീകരിച്ചിരിക്കുന്നു. 537 എ പി അനിൽകുമാർ അവതരിപ്പിച്ചിരുന്ന ഭേദഗതി ഒഫീഷ്യൽ ഭേദഗതിയായി അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 11 വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ ഭേദഗതി ചെയ്ത പ്രകാരം ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 11 വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 12 വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 544 ആന്റണി ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. മഞ്ഞളാങ്കുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ട് ഇൻ ദ സീറ്റ്. വി കെ ഇബ്രാഹിം കുഞ്ഞ് നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ അംഗീകരിക്കുന്നില്ല ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി 12 വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 12 വകുപ്പ് ബില്ലിന്റെ ഭാഗമായി ഇരിക്കുന്നു. 13 വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ മഞ്ഞളാങ്കുഴി അലി നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ആന്റണി ജോൺ നോട്ട് ഇൻ ദ സീറ്റ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മഞ്ഞളാങ്കുഴി അലിയുടെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. 550 ഔദ്യോഗിക ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ
ഭേദഗതി ചെയ്ത പ്രകാരം പതിമൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിമൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായി ആയിരിക്കുന്നു. പതിനാലാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. വി പി സജീന്ദ്രൻ നോട്ടിന്റെ സീറ്റ്, മഞ്ജുലാംകുഴി അലി നോട്ടിന്റെ സീറ്റ്, കെ സി ജോസഫ് നോട്ടിന്റെ സീറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. പതിനാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പതിനഞ്ചാം വകുപ്പ് ശ്രീ മഞ്ജുലാംകുഴി നോട്ടിന്റെ സീറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ഇനി പറയും ബില്ലിന്റെ പതിനഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനഞ്ചാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പതിനാറാം വകുപ്പ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. പതിനാറാം വകുപ്പിൽ 557 ഔദ്യോഗിക ഭേദഗതിയാണ്. ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്തു. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണല്ലോ. മഞ്ഞളാംകുഴി അലി നോട്ടിന്റെ സീറ്റ്, എൻ ഷംസുദ്ദീൻ നോട്ടിന്റെ സീറ്റ്. 557 ഔദ്യോഗിക ഭേദഗതി സഭ അംഗീകരിച്ചിരിക്കുന്നു. സർ 558 മഞ്ഞളാംകുഴി അലിയുടെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായിട്ട് മൂവ് ചെയ്യുന്നു. 558 ഔദ്യോഗിക ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. മറ്റൊന്നും അംഗീകരിക്കുന്നില്ല സർ. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള പതിനാലാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനാറാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പതിനേഴാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ പി ടി തോമസ് നോട്ടിന്റെ സീറ്റ്, മഞ്ഞളാംകുഴി അലി നോട്ടിന്റെ സീറ്റ്, വി ഡി സതീശൻ നോട്ടിന്റെ സീറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ശരീരത്തിൽ 571 പി ടി തോമസിന്റെ ഭേദഗതി ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. മറ്റു ഭേദഗതികൾ അംഗീകരിക്കുന്നില്ല. 571 ഔദ്യോഗിക ഭേദഗതിയായി സഭ അംഗീകരിച്ചിരിക്കുന്നു. പതിനാറ് അത് കഴിഞ്ഞല്ലേ. മിനിസ്റ്റർ മൂവ് ചെയ്തതായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലാപ്സ് ആയി പോയി എന്ന് പറഞ്ഞാൽ അല്ല, അത് മിനിസ്റ്റർ മൂവ് ചെയ്തിരുന്നു. അതായത് മിനിസ്റ്റർ മൂവ് ചെയ്ത് ലാപ്സായി. അതെ, അത് അത് അംഗീകരിച്ചിട്ടുണ്ട്. മിനിസ്റ്റർ ഒഫീഷ്യൽ മൂവ്മെന്റ് ആയിട്ട് അംഗീകരിച്ചു. അങ്ങനെയാണ് അടിച്ചിരിക്കുന്നത്. അതിനകത്ത് തന്നെയുണ്ട് സർ, സി എൻ ഡി ഉണ്ട്. ഏതാണ് പതിനാറാം വകുപ്പിന്റെ? ഞാൻ നമ്പർ പറഞ്ഞപ്പോ സി എൻ ഡി അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോ അത് വന്നു. പതിനേഴാം വകുപ്പ് വകുപ്പ് ബില്ലിന്റെ പതിനേഴാം വകുപ്പ് ഭേദഗതി ചെയ്ത പ്രകാരം ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനേഴാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പതിനെട്ടാം വകുപ്പ് ശ്രീ മഞ്ജുലാംകുഴി അലി നോട്ടിന്റെ സീറ്റ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ അംഗീകരിക്കുന്നില്ല. പതിനെട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പതിനെട്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. പത്തൊമ്പതാം വകുപ്പ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. 575 ഔദ്യോഗിക ഭേദഗതിയായി മൂവ് ചെയ്യുന്നു. ശ്രീ മഞ്ഞളാംകുഴി അലി നോട്ടിന്റെ സീറ്റ്, 575 ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഔദ്യോഗിക ഭേദഗതി സഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള പത്തൊമ്പതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പത്തൊമ്പതാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒന്നാം വകുപ്പും പീഡികയും ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ശ്രീ എം ഉമ്മർ നോട്ടിന്റെ സീറ്റ്, പി ടി തോമസ് നോട്ടിന്റെ സീറ്റ്, കെ സി ജോസഫ് നോട്ടിന്റെ സീറ്റ്, അൻവർ സാദത്ത് നോട്ടിന്റെ സീറ്റ്, അബ്ദുൽ ഹമീദ് നോട്ടിന്റെ സീറ്റ്, വി പി
Sajindran, not the seat. N. Shamsuddin, not the seat. M. Saraj. M. Saraj. M. Saraj, move here. V. K. Ibrahim Kunj, not in the seat. Thiruvanjur Radhakrishnan, not in the seat. P. B. Abdul Razak, not in the seat. P. K. Bashir, not in the seat. Sunny Joseph, not in the seat. T. V. Ibrahim, not in the seat. Professor Abid Hussain Tangal, not in the seat. T. A. Ahmad Kabir, not in the seat. Anil Akkara, not in the seat. Shafi Parambil, not in the seat. Bahumanapetta Minister. Sir, the Sri M. Swaraj in the 130 Angeerikkunnu, sir. Sir, adupole sir, athre ullu sir. Swarajinte 130 angeerikkunnu. Sri Swarajinte 130 ഭേദഗതി നിർദ്ദേശം അംഗീകരിച്ചിരിക്കുന്നു. മറ്റ് ഭേദഗതികൾ സഭ തള്ളിയിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരം ഒന്നാം വകുപ്പും പീഠികയും പേരും സഭ അംഗീകരിച്ചിരിക്കുന്നു. ഈ വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. മൂന്നാം വായന. ആരോഗ്യവും സാമൂഹ്യനീതിയും വകുപ്പ് മന്ത്രിക്ക് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ബിൽ പാസാക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ബിൽ പാസാക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസം സ്വകാര്യ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനം ക്രമപ്പെടുത്തലും നിയന്ത്രിക്കലും ബിൽ പാസാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസാക്കിയിരിക്കുന്നു.